അവരെ കൈകൊടുത്തുപോയി, അവരുടെ കണ്ണുകൊടുത്തുപോയി, അവരുടെ കാല് കൊടുത്തുപോയി, അവരുടെ ശരീരം കൊടുത്തുപോയി. അങ്ങനെ സ്നേഹിച്ച മഹാന്മാരുണ്ടല്ലോ, സയ്യിദുനാ സയ്യിദ് ഇബ്നു ജുബൈർ. സുബ്ഹാനല്ലാഹ്, വലിയ മഹാനല്ലേ, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന മഹാനല്ലേ, അതേ ധിക്കാരിയായ ഭരണാധികാരി ആ ധിക്കാരൻ ജനങ്ങളോട് തുറന്നു പറഞ്ഞപ്പോൾ ധിക്കാരിയായ ഭരണാധികാരി അദ്ദേഹത്തിന്റെ പട്ടാളക്കാരോട് ഹാജരാക്കാൻ പറയുകയാണ്, സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങളെ ഹാജരാക്കാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പട്ടാളക്കാരെ പിടിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ, അങ്ങനെ രാത്രിയായപ്പോൾ മഹാനവറുകൾ പട്ടാളക്കാരോട് പറഞ്ഞു, ഓ പട്ടാളക്കാരെ, ഓ പട്ടാളക്കാരെ, എനിക്ക് കുറച്ച് സമയം നിങ്ങൾ ഒഴിഞ്ഞു തരണം. എന്റെ റബ്ബിനിക്ക് വേണ്ടി സുജൂദ് ചെയ്യാനാണ്, നിസ്കരിക്കാനാണ്. അപ്പോൾ പട്ടാളക്കാർ പറഞ്ഞു, നിങ്ങൾ ഓടിപ്പോയാലോ? അപ്പോ സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഓടിപ്പോകാനുള്ള മനുഷ്യനല്ല, ഞാൻ ഓടിപ്പോവൂല. അങ്ങനെ രാവിലെ വരെ മഹാനവറുകൾ നിസ്കാരത്തിൽ തന്നെ, നിസ്കാരം കഴിഞ്ഞ ഉടനെ സുബഹിയായപ്പോൾ പട്ടാളക്കാരുടെ മുമ്പിലേക്ക് സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ വരികയാണ്. പട്ടാളക്കാർ അത്ഭുതപ്പെടുകയാണ്. പട്ടാളക്കാർ പറയുകയാണ്, മഹാനോട് പറയുകയാണ്, നിങ്ങളുടെ മുഖം കാണുമ്പോൾ ധിക്കാരിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. എന്നിട്ട് ഈ പട്ടാളക്കാർ പറയുകയാണ്, നിങ്ങൾ രാജാവ് വിളിക്കുന്നത് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് പോവണ്ട. മഹാൻ പറഞ്ഞു, കാലത്തേക്കാൾ ധൈര്യമുള്ള നേതാവാണ്, പതറിയില്ല, ചിതറിയില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അഹങ്കാരിയായ കരിങ്കാലിയായ ഈ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എടാ സയ്യിദേ, എന്തേ നിനക്ക് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മുഹമ്മദ് നബിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ തുറന്നടച്ച് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഷ്റഫു ഖൽഖില്ലാഹ് വ അജല്ലു ഖൽഖില്ലാഹ് വ അഅ്ളമു ഖൽഖില്ലാഹ്, എന്റെ നേതാവാണ് ലോകത്തിന്റെ മുഴുവനും നേതാവാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, ഖലീഫത്ത് റസൂലില്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖലീഫത്ത് റസൂലില്ലാഹ്, അവർ വലിയ മഹാനാണ്, വലിയ മഹാനാണ്. ായ ഭരണാധികാരി ചോദിച്ചു, നിനക്ക് എന്നെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ്? എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ തുറന്നടിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുബൈർ തങ്ങൾ പറയുകയാണ്, ഫാത്തിക് ഹുർമാത്തില്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൊല്ലുന്ന, അള്ളാഹുവിന്റെ അതാ അടയാളങ്ങളെ നിഷേധിച്ച് കളയുന്ന, നീ ധിക്കാരിയാണ്, നീ അഹങ്കാരിയാ, നീ കരിങ്കാലിയാണ്, നീ നിരീജനാണ്, നീ നികൃഷ്ടനാണ്, നീ നിഷ്ഠൂരനാണ്, നീ നല്ലവനല്ല. അപ്പൊ ഈ ഭരണാധികാരിക്ക് ദേഷ്യം വന്നു. സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ധീരനായ വിധി എന്നാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു, അന്താ ശഖിയ് ഇബ്നു കസീർ, നീ പരാജിതൻ എന്ന അർത്ഥം വരുന്ന വാക്ക് ആ പേര് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ അതാ കൊല്ലാൻ വേണ്ടി ഖിബ്ലയിലേക്ക് കടത്തുകയാണ്. ഖിബ്ലയിലേക്ക് തല തിരിച്ച് കിടത്തിയപ്പോൾ മഹാനവറുകൾ അവിടുന്ന് ഖുർആൻ ഓതുകയാണ്.
ആണ്. അൽഹംദുലില്ലാഹ് ഫലനു വല്യന്നക ഖിബ്ലതൻ തർലാഹ. ചിരിച്ചുകൊണ്ട് ഖുർആൻ ഓതുകയാണ്. അപ്പോൾ ആ ഭരണാധികാരി ദേഷ്യം വന്നു. അപ്പോൾ ആ ഭരണാധികാരി തിരിച്ചു കടത്താൻ പറഞ്ഞു. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഐനമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ്, എവിടെ കടത്തിയാലും അല്ലാഹ് തന്നെ, എനിക്ക് ബേജാറില്ല. അങ്ങനെ മഹാനവറുകളെ കമഴ്ത്തിക്കിടത്താൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴും മഹാനവറുകൾ പറയുന്നു, അതാ ആകാശമാണ് സത്യം, അതാ ഭൂമിയാണ് സത്യം, അത് അല്ലാഹുവിൻ്റെതാണ്, എനിക്ക് പേടിയില്ല. അങ്ങനെ മഹാനവറുകളെ കൊന്നുകളഞ്ഞു റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിൻ്റെ